പുതിയ 100 ദിന കർമ്മ പദ്ധതിയുമായി സർക്കാർ സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുന്നു. മൂന്നാം തരംഗത്തിൽ ആശങ്ക വേണ്ട. ഇന്ന് 14,233 പേർക്ക് കോവിഡ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് മിഷൻ വഴി 10,000 വീടുകൾ കൂടി. കോവിഡ് മൂലം ദുരിതത്തിലായവർക്കായി 200 കോടിയുടെ ധനസഹായം. 12,000 പട്ടയങ്ങൾ 100 ദിവസം കൊണ്ട് വിതരണം ചെയ്യും. 100 ദിവസം കൊണ്ട് 77,350 തൊഴിലവസരമൊരുക്കും. 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ഉറപ്പാക്കും. 90 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 9 റോഡുകളുടെ നിർമ്മാണം 100 ദിവസത്തിനുള്ളിൽ തുടങ്ങും. 945 കോടി 35 ലക്ഷം രൂപയുടെ 9 റോഡ് നിർമ്മാണ പദ്ധതികൾ. ഭൂനികുതി അടയ്ക്കാൻ മൊബൈൽ ആപ്പ്. 50,000 ലാപ്ടോപ്പുകളുടെ വിതരണം തുടങ്ങും. സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരും. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗികളുടെ എണ്ണത്തിലടക്കം കുറവ് വന്നിട്ടുണ്ട്. ആശുപത്രിയിലെ തിരക്ക് കുറയുകയാണ്. ലോക്ഡൌൺ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു. ജനങ്ങൾ സഹകരിച്ചു. അതിനാൽ രോഗവ്യാപനം നിയന്ത്രിക്കാനായി മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണസംഖ്യ കുറഞ്ഞു. പക്ഷേ പൂർണ്ണമായി ആശ്വസിക്കാനുള്ള സാഹചര്യമായിട്ടില്ല. കൂടുതൽ രോഗികളുള്ള ചില പ്രദേശങ്ങളിൽ നിയന്ത്രണം കർക്കശമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. TPR കൂടിയ ജില്ലകളിൽ പരിശോധന കൂട്ടാൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഇക്കാര്യത്തിൽ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. അവശ്യ സർവീസിന് മാത്രം ഇളവ് നൽകും. ബാക്കി എല്ലാവരും നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌണുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. TPR കുറയാതെ തുടരുന്നതിനാലാണ് സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വൈറസ് വ്യാപനം കുറച്ചില്ലെങ്കിൽ രോഗവ്യാപനം കൂടും. രോഗം ബാധിക്കാത്തവരുടെ ശതമാനം കേരളത്തിൽ കൂടുതലാണ്. വൈറസ് സാന്ദ്രത കുറയ്ക്കുക പ്രശ്നമാണ്. അതാണ് ലോക്ക്ഡൌൺ ദീർഘിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജനസംഖ്യയുടെ 25% പേർക്കും ഒരേ ഡോസ് വാക്സിനേഷൻ നൽകി. ഇനി 2 ദിവസത്തേക്കുള്ള വാക്സിൻ സ്റ്റോക്ക് ഉണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആവശ്യത്തിനുള്ളത് കേന്ദ്രം നൽകുമെന്നതിലാണ് പ്രതീക്ഷ. 2 ഡോസ് എടുത്തവർക്ക് യാത്രക്കിടെ സത്യവാങ്മൂലം നിർബന്ധമില്ലെന്നും നിർദ്ദേശിച്ചു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് വാക്സിനേഷന് മുൻഗണന നൽകും. ജൂൺ 16 ശേഷം സെക്രട്ടേറിയറ്റിലെ ആളുകൾക്ക് വാക്സിനേഷൻ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡെൽറ്റ വൈറസിൽ ജാഗ്രത വേണം. കൊറോണ വൈറസിന് ജനിതകമാറ്റം സാധ്യത കൂടുതലാണെന്നും ഇതിൽ ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈറസ് വകഭേദങ്ങൾക്ക് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ പേര് നൽകിയിരിക്കുകയാണ്. ഡെൽറ്റയാണ് കേരളത്തിൽ കൂടുതൽ. രണ്ടാം തരംഗത്തിന്റെ കാരണങ്ങളിലൊന്ന് ഡെൽറ്റ വകഭേദമാണ്. വാക്സിൻ എടുത്തവരിലും ഭേദമായവരിലും രോഗമുണ്ടാകാൻ ഇവയ്ക്ക് കഴിയും. മരണം സംഭവിക്കാനുള്ള സാധ്യത കണ്ടെത്തിയിട്ടില്ല. നേരത്തെ ഒരാളിൽ നിന്ന് 2-3 ആളുകളിലായിരുന്നു രോഗം പകരുന്നതായി കണ്ടെത്തിയത്. എന്നാൽ ഡെൽറ്റ 6 പേരിലേക്ക് വരെ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ കോവിഡ് ചട്ടങ്ങൾ പാലിക്കണം. ഇരട്ട മാസ്ക് നിർബന്ധമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൂടിച്ചേരലുകൾ ഒഴിവാക്കുക. വാക്സിൻ എടുത്തവരും ശ്രദ്ധിക്കണം. അവരിലും കോവിഡ് പടർത്താൻ ഡെൽറ്റയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. അവരിലൂടെ മറ്റുള്ളവരിലേക്ക് പടരും. 2-3 തരംഗങ്ങൾക്കിടയിലുള്ള ദൈർഘ്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ മൂന്നാം തരംഗത്തിലേക്കുള്ള ഇടവേള പരമാവധി ദീർഘിപ്പിക്കണം. അതല്ലെങ്കിൽ മരണം കൂടാൻ സാധ്യതയുണ്ട്. ലോക്ക്ഡൌൺ ഇളവ് ശ്രദ്ധാപൂർവ്വമാകണം. ആരോഗ്യ സംവിധാനം ശാക്തീകരിക്കാൻ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാം തരംഗം വന്നാൽ കുട്ടികളിലെ രോഗബാധ സംബന്ധിച്ച് പലതരത്തിൽ പ്രചാരണമുണ്ട്. ആശങ്ക വേണ്ട. മൂന്നാം തരംഗം വന്നാൽ പ്രതിരോധിക്കാൻ മുൻകരുതലുകൾക്ക് തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും പുതിയതായി ഐസൊലേഷൻ വാർഡ് ഒരുക്കും. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഐസൊലേഷൻ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14,233 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് ഇന്ന് 14,233 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 15,355 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 107,096 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.29%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 173 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകമരണം 10,804. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു.